Visa on arrival Samvidanam. UAE, Ejipatolam Rajangal Powerin Markana, E. Samvidanam Airpedirikanda. India Karka, E. Visa on arrival Samvidanam, Prayojanapatan Karima in Nuladana, Namalnokanda. Nala category Lulpedna, Indian Powerin Marka, UAE, Visa on arrival Samvidanam, Prayojanapatta. Adilatum Pradanam, America, Kala Vadhiula, Visit Visa Kaivashamulavarkana. കൂടാതെ അമേരിക്കയുടെ ഗ്രീൻ കാർഡ് കൈവശമുള്ളവർക്കും യുഎയിൽ എത്തിയതിനു ശേഷം വിസ എടുത്ത് ഇവിടെ തങ്ങാൻ കഴിയും. മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ റെസിഡന്റ് വിസ കൈവശമുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഇതേ രീതിയിൽ രാജ്യത്ത് തങ്ങാവുന്നതാണ്. യുകെയുടെ താമസ വിസ കൈവശമുള്ളവർക്കും ഇതേ രീതിയിൽ തന്നെ രാജ്യത്തെത്തി വിസ ഓൺ അറൈവൽ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. 6 മാസം താമസ വിസകൾക്ക് കാലപരിധി ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ടെന്ന് മാത്രം. എന്തായാലും ഇത്തരത്തിൽ 4 കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്കാണ് യുഎയിലെത്തി വിസ ഓൺ അറൈവൽ സംവിധാനം പ്രയോജനപ്പെടുത്താൻ കഴിയുക. 14 ദിവസമാകും വിസ ഓൺ അറൈവൽ സംവിധാനം ഉപയോഗപ്പെടുത്തി യുഎയിൽ തങ്ങാൻ കഴിയുന്നത്. 14 ദിവസം കൂടി ദീർഘിപ്പിക്കാനുള്ള അനുമതി കൂടിയുണ്ട്. അങ്ങനെ ആകെ 28 ദിവസം ഇന്ത്യൻ പൗരന്മാർക്ക് വിസ ഓൺ അറൈവൽ ഉപയോഗിച്ച് യുഎയിൽ തങ്ങാൻ കഴിയും. ഇനി എമിറേറ്റ്സ് എയർലൈൻസിന്റെ വെബ്സൈറ്റ് പ്രകാരം 14 ദിവസം രാജ്യത്ത് തങ്ങുന്നതിന് 125 ദിർഹമാണ് ഈടാക്കുന്നത്. അത് 14 ദിവസം കൂടി ദീർഘിപ്പിച്ച് 28 ദിവസമാകുമ്പോൾ 250 ദിർഹമാണ് ഈടാക്കുക എന്നും എമിറേറ്റ്സ് എയർലൈൻസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ഇടത്താവളമാക്കാൻ യുഎഇ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ ട്രാൻസിറ്റ് വിസ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യാത്ര നടത്തിയിരുന്നത്. എന്നാൽ ഇനി മുതൽ ഇത്തരത്തിൽ വിസ ഓൺ അറൈവൽ സംവിധാനം പ്രയോജനപ്പെടുത്തി കൂടുതൽ ദിവസം 14 ദിവസമോ അല്ലെങ്കിൽ 28 ദിവസമോ യുഎയിൽ തങ്ങാനുള്ള ഒരു അനുമതി കൂടിയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് യുഎഇ ലഭ്യമാക്കിയിരിക്കുന്നത്.